രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് തൃക്കാക്കര മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. പി ടി തോമസിന്റെ വിയോഗത്തോടെ തന്നെ തൃക്കാക്കര മണ്ഡലം വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസിനെ കോൺഗ്രസ് നേതൃത്വം സന്ദർശിച്ചതോടെയാണ് മണ്ഡലം വീണ്ടും ചർച്ചകളിൽ നിറയുന്നത്. ജില്ലയിലെ പ്രധാന നേതാവായ കെ വി തോമസ് പാർട്ടി നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് എന്തായാലും തയ്യാറായിരിക്കില്ല. ആര് വന്നാലും ചാലഞ്ച് ചെയ്യാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാകും കോൺഗ്രസിൻ്റെതെന്നാണ് ഉമയെ സന്ദർശിച്ചതിന് പിന്നാലെ കെ സുധാകരൻ വ്യക്തമാക്കിയത്. അതേസമയം മണ്ഡലത്തിൽ ഇത്തവണ ഉറച്ച വിജയ പ്രതീക്ഷയോടെയാണ് സി പി എമ്മും നീങ്ങുന്നത്. ഉമാ തോമസ് സ്ഥാനാർത്ഥിയായി എത്തിയാലും മികച്ച പോരാട്ടം നടത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണെന്ന വിലയിരുത്തലാണ് ഇടതുപക്ഷം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃക്കാക്കരയിൽ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് കോൺഗ്രസ് മുതിരില്ലെന്ന് ഉറപ്പാണ്. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണെങ്കിലും പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കുമെന്ന ഭയം നേതൃത്വത്തിന് നന്നായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിൽ യു ഡി എഫിന്റെ കോട്ടകളിൽ ഒന്നായാണ് തൃക്കാക്കര അറിയപ്പെടുന്നതെങ്കിലും ആത്മവിശ്വാസത്തോടെയാണ് സി പി എം തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് പാർട്ടി കോൺഗ്രസ് വേദിയിലെത്തിയ കെ വി തോമസിന്റെ സാന്നിധ്യവും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തൃക്കാക്കര ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തെ നിരവധി തവണ പ്രതിനിധീകരിച്ച നേതാവാണ് കെ വി തോമസ്. കെ വി തോമസിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ നേടാനായാൽ തൃക്കാക്കരയിൽ ജയിച്ചു കയറുക എന്നത് സി പി എമ്മിന് അപ്രാപ്യമായേക്കില്ല. ലത്തീൻ കാത്തോലിക്കക്കാർ ഉൾപ്പെടെ ക്രൈസ്തവ വിഭാഗക്കാർക്ക് പ്രാതിനിധ്യം കൂടുതലുള്ള മണ്ഡലമാണ് തൃക്കാക്കര. സഭാ നേതൃത്വവുമായും വൈദികരുമായും അടുത്ത ബന്ധമുള്ള കെ വി തോമസ് ഇടത് പാളയത്തിലേക്ക് എത്തുകയാണെങ്കിൽ യു ഡി എഫിന് ലഭിക്കുന്ന ഈ വോട്ടുകൾ ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചേക്കും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഉമാ തോമസ് ആണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നതെങ്കിൽ ഇടതുപക്ഷവും വനിതാ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാനാണ് സാധ്യതകൾ. കൊച്ചുറാണി ജോസഫിനെ സി പി എം പരിഗണിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തും വന്നിരുന്നു. തൃക്കാക്കര കോളേജിൽ അധ്യാപികയായിരുന്ന കൊച്ചുറാണി മണ്ഡലത്തിലെ ഏത് കാര്യത്തിലും താൻ സജീവമാണെന്നും ഇടതുമുന്നണി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചർച്ചയായതുമാണ്. എന്തായാലും നിലവിൽ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അതോടൊപ്പം തന്നെ ഇടതും ആത്മവിശ്വാസം ഒട്ടും ചോരാതെ തന്നെയാണ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഒരുപക്ഷെ സാഹചര്യം അനുകൂലമാവുകയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കാൻ സാധിച്ചാൽ തൃക്കാക്കര ചുവപ്പ് കോട്ടയാകും.